എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോം നമ സുഭാഷിതം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇന്ന് തുടങ്ങുകയാണ്. സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും ഊതിയും മന്വന്തരവും ഈശാനകഥയും നിരോധവും മുക്തിയും ആശ്രയവും എന്നിങ്ങനെയുള്ള 10 വിഷയങ്ങളാണ് ഭാഗവതത്തിൽ ഉടനീളം ഉള്ളത്. 1-ാമത്തെ സ്കന്ധത്തിൽ അധികാരി സ്കന്ധമായിട്ടും 2-ാമത്തെ സ്കന്ധത്തിൽ നിവൃത്തി സ്കന്ധമായിട്ടും 3-ാമത്തെ സ്കന്ധത്തിൽ സർഗം നിരൂപിക്കപ്പെടുകയും അവിടെ സർഗത്തിലൂടെ ഭഗവാന്റെ തന്നെ ഉപദേശങ്ങൾ നൽകപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വിസർഗം എന്ന വിഷയമാണ് 4-ാമത്തെ സ്കന്ധത്തിൽ തുടങ്ങുന്നത്. അതായത് ഭഗവാനാൽ നടത്തപ്പെട്ട സൃഷ്ടിയുടെ വർണ്ണന, ധർമാർത്ഥകാമ മോക്ഷങ്ങളുടെ സമഗ്രമായൊരു വർണ്ണനയാണ് ഈ സ്കന്ധം. ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് പ്രേരണ എന്താണെന്നും തുടക്കത്തിൽ വളരെ വിശദമായി അതിനെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും അധ്യായങ്ങളിൽ അർത്ഥമെന്താണ്, പിന്നെ കാമമെന്താണ്, ഒടുവിൽ മോക്ഷമെന്താണ് എന്നുള്ളതൊക്കെ ചിന്തയ്ക്ക് വിധേയം ആക്കിയിട്ടുള്ളതായിട്ടാണ് വരുന്നത്. സർവത്തിലും പറയപ്പെട്ടിട്ടുള്ളത് ഈശ്വര പൂജയ്ക്കായി പാലിക്കപ്പെടുന്ന ധർമ്മങ്ങൾ മോക്ഷദായകങ്ങൾ ആണെന്നാണ്. അവ നമ്മുടെ അന്തഃകരണം ശുദ്ധീകരിക്കും. ധർമ്മപരിപാലനം വഴി ഈശ്വര പൂജ നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ എത്ര തന്നെ കേമമായ യജ്ഞമോ യാഗമോ എന്തായാലും ഫലമുണ്ടാകില്ല, സാർത്ഥകാമം ആവുകയുള്ളൂ. ഇപ്രകാരമുള്ള ഈശ്വര ഭാവരഹിതമായ ആരാധന നടത്തപ്പെടുന്നവൻ വിനാശത്തിലേക്ക് സ്വയം കൂപ്പുകുത്തും മറ്റുള്ളവരെയും നയിക്കും. അർത്ഥം എന്ന പുരുഷാർത്ഥത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ തുടങ്ങുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിൽ ധർമ്മ നിർവഹണാർത്ഥം ആദ്യം ഉണ്ടാവുന്നത് ധനേച്ഛയാണ്. എന്നാൽ അർത്ഥസമ്പാദനത്തിന് ശേഷം മനസ്സ് ഈശ്വരനിലേക്ക് തിരിയണം. ജീവിതത്തിൽ എന്തെങ്കിലും ഇല്ലായ്മ അനുഭവപ്പെടുന്നെങ്കിൽ പ്രാരംഭദശയിൽ രൂപയ്ക്ക് വേണ്ടി പോലും നമുക്ക് ഈശ്വരനെ സമീപിക്കാം, അതിൽ ദോഷമൊന്നുമില്ല. പക്ഷേ ധനം അല്ലെങ്കിൽ ആഗ്രഹവസ്തു ലഭിച്ചതിന് ശേഷവും ഈശ്വരനെ വിസ്മരിക്കുന്നത് കുറ്റകരം തന്നെയാണ്. ധനലാഭത്തിന് ശേഷം അതിൻ്റെ പര്യവസാനം ഭക്തിയിലായിരിക്കണം. ഇപ്രകാരം കാമം എന്ന പുരുഷാർത്ഥത്തെയും നാം മനസ്സിലാക്കണം. മോക്ഷത്തിൻ്റെ പൂർണ്ണത പോലും ഭക്തിയിലാണ്. ധർമാർത്ഥകാമ മോക്ഷങ്ങളെ വർണ്ണിച്ചിരിക്കുന്നത്, ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് ദക്ഷയാഗത്തിൽ ആഖ്യാനം ചെയ്തപ്പെട്ടു. ദക്ഷയാഗം കഥ സർവത്ര എല്ലാവർക്കും അറിയാം. അർത്ഥം വർണ്ണിക്കപ്പെടുന്ന അവസരത്തിൽ ഭക്തനായ ധ്രുവൻ്റെ കഥയും വർണ്ണിക്കപ്പെടുന്നുണ്ട്. കാമത്തിൻ്റെയും ഭക്തിയുടെയും വർണ്ണന സന്ദർഭങ്ങളിൽ പൃഥു ചക്രവർത്തിയുടെ കഥയാണ് പറയുന്നത്. മോക്ഷ സന്ദർഭത്തിൽ നാരദ മഹർഷി പ്രാചീന ബ്രഹ്മസിനെ പറഞ്ഞു കേൾപ്പിച്ച പുരഞ്ജനോപാഖ്യാനം കൊണ്ട് മോക്ഷപ്രാപ്തി എങ്ങനെയെന്നും മനസ്സിലാക്കാം. ധർമാർത്ഥകാമ മോക്ഷങ്ങളിൽ ധർമ്മത്തിനെ പറ്റി എത്ര മണിക്കൂർ വർണ്ണിച്ചാലും തീരില്ലെങ്കിലും ധർമ്മത്തിനെ ഒരു സംഭവമായിട്ട് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ ഒരു കഥയോടെ സമാരംഭിക്കാം. സ്വയംഭൂമനു ചക്രവർത്തിക്ക് ശതരൂപയിൽ 2 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. പുത്രിമാരിൽ ഒരാളായ ദേവഹൂതിയെ വിവാഹം ചെയ്തത് കർദമൻ എന്ന ഋഷിയായിരുന്നു. അത് കപില വാസുദേവൻ അമ്മയ്ക്ക് ജ്ഞാനോപദേശം കൊടുത്ത സന്ദർഭത്തിൽ അതിനെപ്പറ്റി വർണ്ണിച്ചു കഴിഞ്ഞു. 2-ാമത്തെ പുത്രിയാണ് ആകൂതി. അവരെ ബ്രഹ്മപുത്രനായ രുചി എന്ന പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. സ്വയംഭൂമനു ശതരൂപ ദമ്പതിമാരുടെ 3-ാമത്തെ പുത്രിയായ പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അവർക്ക് 16 പുത്രിമാരാണ് ഉണ്ടായത്. 16-ൽ 13 കന്യകമാരെയും വിവാഹം വിദ്യാമണ്ണം നടത്തി. അവസാനം പുത്രി സതിയെ വിവാഹം ചെയ്തത് ശ്രീ മഹാദേവനായിരുന്നു. പരമശിവന്റെയും സതിയുടെയും കഥാസന്ദർഭം തുളസി രാമായണത്തിൽ വളരെ വിസ്തരിച്ച് ഉപന്യസിച്ചിട്ടുണ്ട്. ദക്ഷനും തൻ്റെ രാമാമാതാവായ പരമേശ്വരനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായി. മഹാദേവൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ദക്ഷൻ അദ്ദേഹത്തോട് വൈരം വെച്ച് പുലർത്തി. തൻ്റെ ശ്വശുരനും രാമാതാവും തമ്മിൽ വിദ്വേഷമോ ഇതെന്തുകൊണ്ടുണ്ടായി
എന്ന് ഈ കഥ മൈത്രേയ മഹർഷി വിദുര മഹാശയനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിദുരന് സംശയം ഉണ്ടായി. ഇതെങ്ങനെയാണ് ഇവർ തമ്മിൽ അകന്നത്, പിണങ്ങിയത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഈ കഥ വഴി മനുവംശത്തിൻ്റെ കഥ ചുരുൾ നിവർത്തുകയാണ്. ഇതുവഴി ധർമ്മത്തിൻ്റെ വിശദീകരണവും നൽകപ്പെടുകയാണ്. ഇതിൽ ഉടനീളം തന്നെ നിവൃത്തി മാർഗത്തെക്കുറിച്ചുള്ള ഉപദേശവും ലഭിക്കുന്നുണ്ട്. ഈ സന്ദർഭം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു ബോധം നമുക്ക് ശ്രോതാക്കൾക്ക് ചതുർത്ഥ സ്കന്ധത്തിലെ ദക്ഷയാഗത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദക്ഷൻ അദ്ദേഹത്തിൻ്റെ പുത്ര സതിയെ ശിവമഹാദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് പണ്ടേ ശിവനെ ഇഷ്ടമായിരുന്നില്ലെങ്കിലും, കാരണം ശിവൻ വസിക്കുന്നത് ചുടലക്കളത്തിലായിരുന്നു, വാരി പൂശുന്നത് ഭസ്മമായിരുന്നു, വീടില്ലാത്തവനാണ്, എപ്പോൾ നോക്കിയാലും വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിപ്പാണ്, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ അമിതമായ ആസക്തി വെച്ച് പുലർത്തുന്നവർക്ക് സാധു സന്യാസിമാരോട് ഭക്തിയോ സ്നേഹമോ ആദരവോ ഇന്ന് ഉണ്ടാകുന്നില്ല. അന്ന് സൂട്ടും കോട്ടും അണിഞ്ഞു നടക്കുന്നവർക്ക് മഹാത്മാക്കളെ കണ്ണിന് പിടിക്കുകയില്ല. വിൻസ്റ്റൺ ചർച്ചിൽ മഹാത്മാഗാന്ധിയെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. ആരാ ഇദ്ദേഹം മുണ്ടും പുതച്ച് നടക്കുന്നയാളെ എനിക്ക് കാണണ്ടെന്നാണ് ചർച്ചിൽ മഹാത്മജിയെ പറ്റി പറഞ്ഞത്. നോക്കൂ, ദക്ഷപ്രജാപതി പ്രവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നയാളാണ്, മഹാദേവൻ നിവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നയാളാണ്. അദ്ദേഹം ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. സത്യത്തിൽ ശിവഭഗവാൻ രാമായണം കേൾപ്പിച്ചത്, ഭാഗവതം കേൾപ്പിക്കുന്നത് എല്ലാം അദ്ദേഹം തന്നെയാണ്. ശ്രീകൃഷ്ണകഥയിൽ രമിക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല, ഗോപികയുടെ രൂപത്തിൽ അദ്ദേഹം വ്രജത്തിലേക്ക് മഹാദേവൻ ചെന്നതായിട്ട് പറയുന്നുണ്ട്. ഗോപികളോടൊപ്പം രാസലീലയിൽ ഭാഗഭാക്കാകാനായി ഗോപികാരൂപം ധരിച്ചുകൊണ്ട് പോകേണ്ടി വന്നു ഭഗവാൻ. ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മഹാദേവൻ മഹാഭക്തൻ തന്നെയാണെന്നാണ്. ലൗകിക കാര്യങ്ങളിൽ മുഴുകിക്കഴിയുന്നവർക്ക് ജ്ഞാനചർച്ചയും ദേവാല ദർശനവുമൊക്കെ ഹിതകരം ആകാറില്ല. അവരെപ്പോഴും പറയും നല്ല തിരക്കാണ്, ജോലിയുണ്ട്, സമയമില്ല എന്നൊക്കെ. കാരണം ലൗകികാർ കർമ്മത്തിൽ നിമഗ്നരാണ്. ഇവിടെ ദക്ഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിപുണൻ എന്നുണ്ട്. ലൗകികനായി അദ്ദേഹം ബുദ്ധി വ്യാപാരത്തിൽ വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് സതി. ശിവഭഗവാൻ മംഗളസ്വരൂപനാണ്. ഇവിടെ സതിയുടെ അവസ്ഥ വിചിത്രമാണ്. സതി താർക്കികനായ ദക്ഷൻ്റെ മകളാണ്, പക്ഷേ മംഗളസ്വരൂപനായ ശിവൻ്റെ ഭാര്യയുമാണ്. അതിനാൽ സതിക്ക് ചിലപ്പോൾ പിതാവിൻ്റെ സംസ്കാരവും എന്നാൽ മറ്റു ചിലപ്പോൾ ഭർത്താവിൻ്റെ സംസ്കാരവും ഒന്നിച്ചു വരും. ഭർത്താവിൻ്റെ സംസ്കാരം കൊണ്ട് അവൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. എന്നാൽ പിതാവിൻ്റെ സംസ്കാരം എപ്പോൾ സ്വീകരിച്ചോ അപ്പോൾ അവൾക്ക് അസ്വസ്ഥതകളുടെ വേലിയേറ്റവും അനുഭവപ്പെടും. നമ്മുടെ മനസ്സും ഇങ്ങനെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സ് ചിലപ്പോൾ സംശയഗ്രസ്തമായി തീരും, മറ്റു ചിലപ്പോൾ ഭക്തിവിശ്വാസ നിർഭരമായിരിക്കും. മനസ്സിൽ വിശ്വാസമുണ്ടാവുമ്പോൾ ശാന്തി ഉടലെടുക്കും. സംശയം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ തർക്ക വിതർക്കങ്ങൾ നാമ്പെടുക്കും, അസ്വസ്ഥതകൾ ബോധിക്കുന്നു. സതി ഇവിടെ പരമശിവനെ ആഗ്രഹിച്ചു. തൽഫലമായി അവളുടെ വിവാഹം ശ്രീശങ്കരനുമായി നടന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദുരൻ ചോദിച്ചു, ദക്ഷനും ശ്രീ പരമേശ്വരനും തമ്മിൽ വിദ്വേഷമുണ്ട്, അവൻ എന്താണ് കാരണം? മൈത്രേയ മഹർഷി പറഞ്ഞു, ഒരിക്കൽ പ്രജാപതികളുടെ ഒരു യജ്ഞം നടത്തപ്പെട്ടിരുന്നു. എല്ലാ പ്രജാപതികളും ദേവന്മാരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. എല്ലാവരും സഭയിൽ ഇരിക്കുന്നുണ്ട്. ബ്രഹ്മദേവനും ശ്രീ പരമേശ്വരനും ഉണ്ട്. ശ്രീ പരമേശ്വരൻ കണ്ണുകൾ അടച്ചിരിപ്പാണ്. അദ്ദേഹം പറഞ്ഞു, കണ്ണു തുറന്നാൽ കാണാൻ എന്താണുള്ളത്? കാണാൻ പറ്റിയ ഒന്നുമില്ല. അതിനാൽ അദ്ദേഹം ശാന്തചിത്തനായി കണ്ണുകൾ അടച്ചിരുന്നു. ഇതിനിടയിൽ ദക്ഷൻ സഭയിൽ പ്രവേശിച്ചു. ദക്ഷൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. ദക്ഷൻ വളരെ അഭിമാനിയാണ്. അദ്ദേഹം സഭയിൽ പ്രവേശിച്ചപ്പോൾ ദേവദേവന്മാരും സർവരും എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്നാണ്. പക്ഷെ ബ്രഹ്മാവ് എഴുന്നേറ്റില്ല. വന്നിരിക്കുന്നത് തൻ്റെ മകനായതുകൊണ്ട് പിന്നെന്തിനു എഴുന്നേൽക്കുന്നത്? കൂട്ടത്തിൽ പരമശിവനും എഴുന്നേറ്റില്ല, കാരണം അദ്ദേഹം ധ്യാനത്തിലാണ്. എഴുന്നേൽക്കാത്തതിൽ ബ്രഹ്മദേവനോട് ദക്ഷന് കോപം തോന്നിയില്ല. എന്നാൽ ശ്രീ പരമേശ്വരനോട് ദക്ഷന് അതികഠിനമായി കോപം ഉദിക്കുകയും ചെയ്തു. ഇത് കണ്ട് ദക്ഷൻ പറഞ്ഞു തുടങ്ങി,
ശ്രീ പരമേശ്വരൻ നാണം കെട്ടവനാണ്, മാന്യതയില്ലാത്തവനാണ്, ലോകപാലന്മാരായ ഈശ്വരന്മാരുടെ ഇടയിൽ ഇവൻ എന്തിനു കടന്നു വന്നു, ഇവന് ആചാരമര്യാദകളും നിയമവും നീതിയും അറിയാത്തതാണ്, ഇവൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചവനാണ്, അതുകൊണ്ട് എൻ്റെ ശിഷ്യന് തുല്യനാണ്, എന്നാൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവൻ തയ്യാറായില്ല. തുടർന്ന് ദക്ഷൻ മഹാദേവനെ നോക്കി ദേഷ്യത്തോടുകൂടി മർക്കടലോചനൻ എന്നുകൂടി വിളിച്ചു. ശ്രീ മഹാദേവനാകട്ടെ ശിവ ആനന്ദനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, പരമാത്മാവാണ്. അദ്ദേഹത്തിന് ഏറ്റ ഏറ്റവും കടുത്ത അപമാനമായിരുന്നു ഇത്. പക്ഷെ അദ്ദേഹം നിത്യശുദ്ധനായതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വീണ്ടും ദക്ഷൻ പറയുന്നു, ഇവൻ അശുദ്ധനാണ്, ശ്മശാനവാസിയാണ്, ഭസ്മധാരിയാണ്. പരമശിവനെ കുറിച്ച് ഇപ്രകാരം ഏറ്റവും അപമാനകരമായ വാക്കുകൾ ദക്ഷൻ സർവരുടെയും സാന്നിധ്യത്തിൽ പ്രയോഗിച്ചപ്പോൾ ആരും തന്നെ ദക്ഷനെ എതിർത്തുമില്ല, പിന്തിരിപ്പിച്ചുമില്ല. ഒരു വാക്കുപോലും ആരും ഉരിയാടിയുമില്ല. ശ്രീ പരമേശ്വരൻ അപ്പോഴും നിതാന്ത ശാന്തൻ തന്നെയായിരുന്നു. ദക്ഷനും ഇപ്രകാരം ശാന്തത പാലിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ദക്ഷൻ പറഞ്ഞു, ഞാൻ ഇവനെ ശപിക്കുകയാണ്, യജ്ഞയാഗാദികളിൽ ഇതര ദേവന്മാരോടൊപ്പം ഇവന് ആഹൂതി ലഭിക്കാതെ പോകട്ടെ, തനിക്കുള്ള ഉപഹാരം ഇവന് ലഭിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ഇപ്രകാരം ശാപവാക്കുകൾ ഉതിർത്തുകൊണ്ട് ദക്ഷൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പോഴും ഭഗവാൻ പരമേശ്വരൻ അതീവ ശാന്തനായിട്ട് തന്നെ ഇരുന്നു. കുട്ടികളല്ലേ അങ്ങനെയൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നാണ് മഹാദേവൻ പറഞ്ഞത്. പക്ഷേ ഭഗവാനെ അങ്ങനെ അപമാനിച്ചതിൽ ഭഗവാന്റെ വാഹനമായ നന്ദീശ്വരന് കലശലായ കോപം വന്നു. അദ്ദേഹം ആക്രോശിച്ചു, എൻ്റെ സ്വാമിയെ ശപിച്ചവൻ ഇവൻ ആരാണ്? നന്ദി ദക്ഷനെ തിരിച്ചു ശപിച്ചു. ദക്ഷായ ശാപം വിസസർജദാരുണം, ദക്ഷനെ ഘോരമായി ശപിച്ചു. അദ്വൈത തത്വത്തിൽ രമിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ പരമേശ്വരൻ. അദ്ദേഹത്തിലാണ് ദക്ഷൻ ദ്വേഷം ദർശിച്ചത്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീജിതനായ ഭോഗതൽപരനായ അവന് ഭഗവാനെക്കുറിച്ച് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അവൻ്റെ ബുദ്ധി പിഴച്ചതാണ്. എപ്പോഴും മേ 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 എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവൻ്റെ തലയും വായയും ആടിൻ്റേതുപോലെ ആയിത്തീരട്ടെ എന്ന് നന്ദി ശപിച്ചു. അവിടെ സന്നിഹിതനായിരുന്ന ഭൃഗുമഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം അല്പസ്വല്പം ലൗകിക മാർഗത്തിൽ ചരിക്കുന്ന ആളും ദക്ഷപക്ഷക്കാരനുമായതുകൊണ്ട് ഭൃഗു ശിവഗണങ്ങളെ അനുചരന്മാരെ പെട്ടെന്ന് ശപിച്ചു, നിങ്ങൾ അമംഗളരൂപികളായി ഭവിക്കട്ടെ, നഗ്നഭക്തന്മാരായി അലഞ്ഞുതിരിയാൻ ഇടവരട്ടെ, ലോകത്തിൽ നിങ്ങൾക്കാർക്കും ഒരാദരവും ലഭിക്കാതെ പോകട്ടെ, നിരാശ്രയരായി ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാകട്ടെ. ഈ ഒരു ശാപം മാത്രമല്ല ഭൃഗു നൽകിയത്, ശിവഭക്തന്മാർക്കും ഈ ഗതി സംഭവിക്കട്ടെ എന്നുകൂടി കൂട്ടിച്ചേർന്നു. ദക്ഷൻ ശിവനെ ശപിച്ചു, നന്ദി ദക്ഷനെ ശപിച്ചു, ഭൃഗു നന്ദിയെ ശപിച്ചു. ഇപ്രകാരം ശാപത്തിന്മേൽ ശാപം തുടർന്നു, കലഹമുണ്ടായി. ഒരു കാര്യം, ദക്ഷനെ പോലെ നാം എത്ര തന്നെ ഉന്നത സ്ഥാനത്തെത്തിയാലും നമ്മുടെ ബുദ്ധി ചെറുതായി തന്നെ ആയിരിക്കും, കാരണം നമ്മൾ ലൗകികരാണെങ്കിൽ. ഒരാൾ കലഹം തുടങ്ങി, രണ്ടാമത് വർദ്ധിപ്പിച്ചു, മൂന്നാമൻ ഏറ്റുപിടിച്ചു, ഇങ്ങനെ ശാപത്തിന് മേൽ ശാപം വർദ്ധിച്ച് നിർഭാഗ്യത്തിന് എല്ലാവരും ശക്തരായതുകൊണ്ട് എല്ലാവരുടെയും ശാപം ഫലിക്കാനും തുടങ്ങി. ഈ സംഭവങ്ങളിൽ അല്പം മനക്ലേശത്തോടെ ഭഗവാനും തൻ്റെ അനുചരന്മാരോടുകൂടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. യാതൊരു ഭഗവാനാണോ ശാന്തനായിരിക്കുന്നത്, ശാന്തം പത്മാസനസ്ഥനായിരിക്കുന്നത്? ആ മഹാദേവൻ നമുക്കെല്ലാവർക്കും ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ എപ്പോഴും തിരക്കോട് തിരക്കായിട്ട് ഓടി നടക്കുന്നവർ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റ് ഭാഗത്തു നിന്ന് പ്രതിഫലനം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യവും ശാപവും അതേ തുടർന്ന് വഴക്കും വീണ്ടും പക്ഷം ചേരലും ഒക്കെയായിട്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ദുരന്തത്തിൽ ദക്ഷയാഗത്തിൽ മഹാദേവൻ്റെ ശാന്തത മാതൃകയാക്കുവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ 11 മുഖങ്ങൾ ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിച്ചിട്ടുണ്ട്. ഓം നമസ്തേസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ
ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ ശ്രീ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവീശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമ. ആ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദക്ഷയാഗത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് തുടർന്ന് പിന്നീട് കേൾക്കാം. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.